അത് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാണ്ടെന്ന്. ചെയ്യാത്ത കുറ്റം എനിക്ക് സമ്മതിച്ചു തരാനും പറ്റില്ല. മീഡിയയിലൊന്നും സംസാരിക്കുന്ന നേരിട്ട് പ്രവർത്തിക്കുന്ന വേറെ ഇവരായിട്ട് സംശയങ്ങളാണ് എൻ്റെ തലക്ക് ചാർത്തിയിട്ട് റിഫാൻ്റെ കേസ് അന്വേഷണമാണെന്ന് പറഞ്ഞാൽ അവരെ എവിടെയും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല. മരുമോനാണ് സംസാരിക്കണം പിടിക്കണം എന്തെങ്കിലും അറിയാണ്ട് കണ്ടിട്ട് നേരിട്ട് എൻ്റെ അടുത്ത് വരാം. ഇല്ല, അതൊന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റാണ്, അവനാണ് പറഞ്ഞു പറയിപ്പിച്ച്. 6ാം തീയതിയാണ് ഇവനെ നമ്മൾ കാണാൻ വരുന്നത്. എന്നെ ഏകദേശം ഈ കേസ് അന്വേഷിക്കാൻ വിടാത്ത രീതിയിലാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. ഒരാള് സൂസൈഡ് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യൂല, ഒരിക്കലും ചെയ്യില്ല. എന്തിനാ വിചാരിച്ച അന്നെ, നിന്നാറ്റും വിലക്കില്ലാടിടാ ഞാൻ. നീ ദുബൈയിൽ തന്നെയല്ലേ ഉള്ളത്? അറിഞ്ഞാ നീ ദുബൈക്ക് എത്തിയത്? അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ആരോപണങ്ങളാണ് എൻ്റെ പേരിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഏകദേശം 99% ഫേക്ക് ന്യൂസ് തന്നെയാണ് ഞാൻ പറയും. കാരണം എന്താ പറയുക, ഞാൻ മനസ്സവാച അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. നമ്മളാ മാസം ഇങ്ങനെ ഓരോരു ആരോപണങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുമ്പം എന്താ പറയുക, ഇല്ലാത്തൊരു കഥകൾ കേൾക്കുമ്പോഴും എൻ്റെ ഒരു സിറ്റുവേഷനുകൾ മനസ്സിലാക്കണം. ഒന്നാമത് അവരെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം കുഞ്ഞിനെ തരാണ്ടും എൻ്റെ വീട്ടിൽ ക്രിമിനൽ കേസ് ചാർത്തിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ചെയ്യാത്ത കുറ്റം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റം എനിക്ക് സമ്മതിച്ചു തരാനും പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പം എന്താ പറയുക, ഇല്ലാത്ത ഓരോ കാര്യങ്ങളിങ്ങനെ കൊണ്ടുവന്ന് 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 എൻ്റെ തലക്കേക്ക് ഇടാനുള്ള പ്ലാനിങ്ങാണ്. ഒന്നാമത് എന്താ പറയുക, റിഫാൻഡ് ഉപ്പാവുമ്പോൾ എന്തുകൊണ്ട് ഇത്ര മാറി എന്നുള്ളത് അറിയില്ല. അപ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിങ്ങിൽ എന്താ പറയുക, ബാക്കിയുള്ളവർ പറയുന്നൊന്നും കേൾക്കണ്ട, ഇതാക്കണ്ട, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമ്മളെയും സമാധാനിപ്പിച്ചവരാണ്. ഇപ്പം അങ്ങനെ പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നേ നമ്മളടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കാം. ഫോൺ കോളോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കാം. ആരും ബ്ലോക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് മീഡിയയിൽ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. കാരണം മീഡിയയിലൊന്നും സംസാരിക്കുന്ന നേരിട്ട് പ്രവർത്തിക്കുന്ന വേറെ ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ല ബേജാറായി പോയി. കാരണം അവർ രണ്ട് വാക്കുകളാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളത്. കുഞ്ഞിനെ കാണണം എന്ന് പറയുമ്പോഴും അതേപോലെ തന്നെ കുഞ്ഞിനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറയുമ്പോഴൊക്കെ ഫുള്ള് എതിരാണ് നിൽക്കുന്നുള്ളത്. അപ്പോൾ ഒന്ന് കാണാൻ വരെ എന്താ പറയുക, ഇല്ല നമ്മൾ ഭയങ്കരത്തിൽ തൂങ്ങി മരിക്കും, പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ലാസ്റ്റ് തന്നെ നിങ്ങൾ പറഞ്ഞ കേട്ട് അവരെ വീഡിയോയിൽ തന്നെ അവരെ വായോടെ തന്നെ പറയുന്നുണ്ട്, എന്താണ് നമ്മൾക്ക് കുഞ്ഞിനെ, ഞാൻ കുഞ്ഞിനെ ഫസ്റ്റ് പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ ചോദിച്ച് അന്വേഷിച്ച് പോകുന്നില്ല, ഇതാക്കുന്നില്ല എന്നൊക്കെ. പിന്നെ രണ്ടാമത് തന്നെ പറഞ്ഞ് ഓൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ ഓനെ വെറുതെ വിടില്ല, ഇതാക്കില്ല. അവരെന്നെ അവരെ വായിൽ നിന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് എല്ലാം കലക്കി കൂട്ടിയിട്ട്. അതാണ് അവസ്ഥ. ഞാൻ മാക്സിമം പോകാൻ നോക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ ഫാമിലി അങ്ങനെ ഇങ്ങനെ പേടിച്ചിട്ടാണ് എന്നെ വിടാത്തത്. കാരണം ഞാനൊരു നല്ല ഫാമിലി നമുക്ക് പോകണം, എനിക്ക് ഓനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ അവർ എന്താ പറയുക, ഇന്ന പോലെ നമുക്ക് നിൻ്റെ കുഞ്ഞിനെ ഞാൻ ഇതാക്കിത്തരും, ഇല്ലീഗലായിട്ട് കൊണ്ടുത്തരും എന്നൊക്കെ പറഞ്ഞത്. അതിപ്പോൾ ലീഗലായിട്ട് നീങ്ങുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ കള്ളക്കേസുകളും അതേപോലെ എന്തൊക്കെയോ. കാരണം വെച്ചാൽ ഇവരുടെ സംശയങ്ങളാണ് എൻ്റെ തലക്ക് ചാർത്തിയിട്ട് പിന്നെ എന്താ പറയുക, എൻ്റെ പേരിൽ കേസെടുത്തിട്ടും അതാക്കാനുള്ള പ്ലാനിങ് എല്ലാം നടത്തുന്നത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് എന്താക്കും, കുഞ്ഞിനെ കിട്ടും, പിന്നെ എൻ്റെ പേരിൽ ക്രിമിനൽ കേസ് അങ്ങനത്തെ ഇങ്ങനത്തെ ചാർത്തി വെച്ചതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കിട്ടില്ല. അതാണ് ഇപ്പോൾ അവരുടെ ഉദ്ദേശം. ഇപ്പോൾ അതേ ഉള്ളൂ. അല്ലാണ്ട് റിഫാൻ്റെ കേസ് അന്വേഷണമാണെന്ന് പറഞ്ഞിട്ട് അവരെ എവിടെയും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ പേരിൽ മാത്രം അവർ കൊടുത്തിട്ടില്ല. റിഫാൻ്റെ കേസ് അന്വേഷണമാണെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് അവർ കേസ് കൊടുത്തില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇവർക്ക് മറ്റുള്ള ചാനലുകാരും അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഖാദറും അറിയുന്നത് ഓൾറെഡി എനിക്ക് മുന്നേ പരിചയമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഖാദർ ഇങ്ങനെ കളിക്കുന്നതും ഒരുപാട് കമൻറ്റ്, ഏകദേശം ഒരുപാട് യൂട്യൂബേഴ്സ് തന്നെ വന്നിട്ടുണ്ട്. ഒരു പോസിറ്റീവ് കമൻറ്റ് മേനുവിനെതിരെ ടോക്കിയിട്ടാകുമ്പോൾ അത് സ്പോട്ടിൽ ഡിലീറ്റ് ആകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായ കാര്യമാണ് ഒന്ന്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എന്നോട് ഈ വ്യക്തി വിരഹം കളിക്കുന്നതിന് കാരണം ഈ എന്താ പറയുക, മാമ എന്ന് പറയുന്ന റിയാസ് ഓൾറെഡി മുന്നേ നമ്മൾ റിഫാൻ എന്തോ പറഞ്ഞതിൽ നമ്മൾ അടിപിടി ആയതാണ്. ആൾ അന്ന് മുതൽ ഇയാൾ തുടങ്ങിയതാണ്. കാരണം അതിന് മുപ്പത്തി എൻ്റെ ഒരുപാട് നമ്മളെ പങ്ങളെല്ലാം ഉപദ്രവിച്ചിട്ടുമുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ റിജു പറയുന്നുണ്ട് നമ്മളെ കുടുംബത്തിൽ നാളെ അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അവരെ കുറിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നല്ല റിജു പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് മുന്നേ വരാൻ, നമ്മളെ മുന്നിന്ന് വരെ ഈ മാമനോട് പറഞ്ഞാണ് നൈൻ്റെ മോനെ നീ നമ്മളെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കേണ്ട, അങ്ങനെ ഇങ്ങനെ നമ്മളെ കുടുംബത്തിലെ കാര്യം നീ നോക്കാൻ നിൽക്കേണ്ട എന്നിട്ട് പറഞ്ഞവനാണ് ഇപ്പം അങ്ങനെ പറയുന്നില്ല. അത് ഞാൻ ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ട്. കാരണം ഈ ടൗണിൽ നിന്ന് അതായത് പാവണ്ടൂർ ജംഗ്ഷനിൽ വരെ ഫൈറ്റ് അടി, അതായത് ഇവർ ഈ കുടുംബം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ വൈഫിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഞാൻ ചോദിക്കും. അതായത് ഈ മാമൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫിനെ ഒരുപാട് മോശം രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഞാനത് ചോദിക്കും. അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കി തർക്കങ്ങളുണ്ടായി, അടി ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ആളുള്ളൊരു വ്യക്തി പേരാകെയാണ് ഇയാൾ ഈ മാമൻ എന്ന് പറയുന്ന ആളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അതായത് ഈ റിയാ ഈ ഖാദറിനെ ഇറക്കിയത് മൂപ്പരാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖാദർ ഒരുപാട് ഞാൻ കളു പറഞ്ഞതാക്കി എന്നെല്ലാം പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് എനിക്ക് പിന്നെ സമയം പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ അന്നും പറയുന്നുണ്ട്, ഇന്നും പറയുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്നെ അറിയുന്ന ആൾക്കറിയാം. ആ സമയത്ത് ഞാൻ എന്താ പറയുക, എന്ത് ഒന്ന് പറയാനും എന്താ പറയുക, ഒന്നും ഓർമ്മയില്ല, ഒരു ഫുള്ള് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമായിരുന്നു എൻ്റെ. അപ്പം ആ സമയത്ത് തീർച്ചയായിട്ടും അവർ വന്നിട്ട് എൻ്റെ മുതലെടുത്തു തന്നെ ഞാൻ പറയും.
കാരണം എന്താ പറയുക, ആ ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത്. അപ്പം സ്റ്റാർട്ടിങ് പറഞ്ഞ റിജും അതേപോലെ തന്നെ ഫാമിലി ഇർഫാൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞ്, അതായത് ഉപ്പാവുമ്പം ഇവരൊക്കെ പറഞ്ഞ ഒരു മീഡിയയിലും ഇതാക്കണ്ട കേസ് കാര്യങ്ങളിൽ നമുക്ക് ഇതാക്കാം, ഇപ്പം ഒന്നും ചെയ്യണ്ട, അങ്ങനെ കണ്ടിട്ട് നമ്മളെ ലോക്ക് ചെയ്താണ് അവർ ഈ മീഡിയയിലൊന്നും സംസാരിക്കരുത് പറ്റുക. പിന്നെ കാതർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടു കഴിഞ്ഞിട്ട് കാര്യങ്ങളിലും പറഞ്ഞ് ചെറിയ, ഞാൻ പറഞ്ഞു വീഡിയോ എനിക്കിപ്പോൾ തരാൻ പറ്റൂല, കാരണം അവരെ അവരിങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമില്ല, ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഫോണിലെടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞ് എന്താ പറയുക, ജനങ്ങൾ എന്തായാലും നമ്മൾ ബ്ലോഗർമാരാണ്, അപ്പം അതേപോലെ തന്നെ ജനങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ ചില സമയം ഇതുണ്ടാവും, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൊടുത്തതിൽ തന്നെ അതിന് പിന്നെ ഞാൻ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് എനിക്ക് എന്താ പറയുക ഈ മോശമാക്കിയിട്ട് പറയാൻ തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്കുള്ള ഡൗട്ട് പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളോട് എല്ലാം പറയേണ്ടി വരും, കാരണം എന്തുകൊണ്ടാണ് ഈ ബാച്ചാൻ നിങ്ങൾക്ക് ഡൗട്ട് എന്നുള്ളത്. അത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ മിണ്ടാണ്ടുന്നത്. പക്ഷേ അതിൽ കഴിഞ്ഞിട്ട് റിജുവിൻ്റെ അവരാണ് തുടങ്ങി വെച്ചത് ഈ ചാനലിൽ സംസാരിക്കാനും പിടിക്കാനൊക്കെ. അതുവരെ ഞാൻ വന്നിട്ടില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം, കാരണം ഞാൻ അതുവരെ ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ പോയിട്ടില്ല, അവരെന്നെ കോൺടാക്റ്റും ചെയ്തില്ല. റിഫാൻ്റെ ഉപ്പാകുമ്പോൾ അവർക്ക് എന്നെയും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യാം, ഇങ്ങോട്ട് വരാം, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ മരുമോനാണ് സംസാരിക്കണം പിടിക്കണം എന്തെങ്കിലും അറിയാണ്ട് എൻ്റെ നേരിട്ട് എൻ്റെ അടുത്ത് വരാം, ഇല്ല അതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കാതർ രണ്ടാമത് പിന്നെ പോയിട്ട് എന്താ പറയുക ഇവർ സംഭവം വീഡിയോയിൽ എടുത്തിട്ട് അതൊന്നും എന്നോട് റിജു വീഡിയോ ഒന്നും കൊടുത്തിന് ഇതാക്കി ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇവർ ഭയങ്കരത്തിൽ വീഡിയോ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. മെഹനാസിനെതിരെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമാണ് സമയം ഞാനാണ് മെഹനാസിനെ കൊണ്ട് പറയിപ്പിച്ചത് എന്ന്. കറക്റ്റാണ്, അവനാണ് പറഞ്ഞു പറയിപ്പിച്ചത്. വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഇതിനെ പൊളിക്കാം, കാരണം പച്ചക്കള്ളമാണ്. മെഹനാസിന്റെ വീട്ടിലേക്ക് പബ്ലിക് കേരളയുടെ മാധ്യമ സംഘം അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മാർച്ച് 12-ാം തീയതിയാണ്. മാർച്ച് 12-ന് എടുത്ത അഭിമുഖം ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത് മാർച്ച് 13-ന്. അപ്പോൾ മാർച്ച് 12-ന് മുൻപേ മാർച്ച് 12-ന് മുൻപേ അവൻ നമ്മളെ കണ്ടിട്ടില്ല, എന്നെ ഒരു ഇതുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അത് ഈ സമയം തെറ്റിച്ച് ഓനെ മുന്നേ കണ്ടിട്ട് ഓനക്ക് പറഞ്ഞതെന്നുള്ളത് കളവ് പറഞ്ഞതെന്നാണ് പറയുന്നില്ല ഞാൻ. അപ്പോൾ എൻ്റെ പെങ്ങൾ അവനോട് പറഞ്ഞിട്ടുള്ളത് 8-ാം തീയതി ഒരു വോയിസ് അയച്ചെന്നാണ് ഓൻ കാണിച്ചിട്ടുള്ളത്. പക്ഷേ എന്നെ കാതർ കണ്ടിട്ടുള്ളത് പിന്നെ ഏകദേശം ഒരു 6-ാം തീയതിയാണ് എന്നെ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അത് 6-ാം തീയതി കണ്ടിട്ടാണ് എന്നോട് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓഫ് ക്യാമറയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡൗട്ടുള്ള കാര്യമൊക്കെ. ആ സമയത്ത് തന്നെ വാച്ചാനെ ഇവനിക്ക് അറിയാമെന്നുള്ളത് നമ്മളോടും പറഞ്ഞിട്ടുണ്ട്. വാച്ചാനെ വാച്ചാൻ്റെ വോയിസ് വരെ എന്തോ കേൾപ്പിച്ചാണ് നമുക്ക് ഇന്നപോലെ പറഞ്ഞിട്ടുണ്ട് നല്ല മറ്റ്. അപ്പോൾ 6-ാം തീയതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ എന്തിനാ ഓൺ ഇങ്ങനെ കളവ് പറഞ്ഞ് 12-ാം തീയതി ഞാൻ കണ്ടിട്ടുള്ളതിന് മുമ്പട്ടേ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓൻ്റെ എന്താ പറയുക ഈ പറയുന്ന ചാനലിൽ തന്നെ ഇതുണ്ട്, എന്താണ് വീഡിയോ ഉണ്ട്, 8-ാം തീയതി അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്. കാരണം 6-ാം തീയതി എടുത്ത ഷൂട്ട് ചെയ്ത വീഡിയോ ഏകദേശം അവന് പോസ്റ്റ് ചെയ്യുന്നത് 8-ാം തീയതിയാണ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ. മെഹനുവിനെ കാണാൻ വേണ്ടിയിട്ട് റിഫയുടെ വീട്ടിലേക്ക് പോയി. റിഫയുടെ വീട്ടിലേക്ക് മെഹനു മെഹനുവിന്റെ ഉമ്മയും എത്തിയത് റിഫയുടെ മരണാന്തര ചടങ്ങായിട്ടുള്ള 3-ന് ആയിരുന്നു. 3-ന് എന്ന് പറയുമ്പോൾ അതായത് 5-ാം തീയതി ഞാൻ അവിടെ ഉണ്ട്, 6-ാം തീയതി ഞാൻ അവിടെ ഉണ്ട്, 6-ാം തീയതിയാണ് ഇവനെ നമ്മൾ കാണാൻ വരുന്നത്. 3 കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു ഞങ്ങൾ റിഫയുടെ വീട്ടിലേക്ക് പോയത്. അതെ. അപ്പോൾ ഏകദേശം ഓൻ്റെ വായോടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള തെളിവ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, കാരണം ഓന് 12-ാം തീയതി കണ്ടിട്ടുള്ളൂ അത് ഞാൻ കളു പറഞ്ഞു എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്ത് കഥ എന്നുള്ള ഇവൻ്റെ ലക്ഷ്യം മെയിനായിട്ട് ഇവരെ ലക്ഷ്യം, അതായത് ഇവരെ എന്താ പറയുക ഇവനെന്താ ഇതിൻ്റെ ഇടപാട് എന്തെന്ന് എനിക്കറിയില്ല. ചില സമയം എന്താ പറയുക പൈസ മാത്രം കണ്ടിട്ട് പൈസക്ക് എന്തും ചെയ്യുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും. അതേപോലെ ഒരുപാട് കേസുകൾ ഞാൻ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് തന്നെ. എന്നെ ഏകദേശം ഈ കേസ് അന്വേഷിക്കാൻ വിടാത്ത രീതിയിലാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത്. കാരണം എനിക്കറിയണം, നിങ്ങൾക്കറിയാനുള്ളത് പോലെ തന്നെ താല്പര്യമുള്ള എനിക്കും അറിയാനുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവൾ വെറുതെ ഒരാൾ സൂസൈഡ് ചെയ്യില്ല, ആത്മഹത്യ ചെയ്യൂല, ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു കാരണമുണ്ട്. ആ കാരണം എനിക്കുള്ള ഡൗട്ടുള്ള കാരണം ഞാൻ അന്വേഷിക്കുന്ന അത് എന്നെ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അന്വേഷിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കൂടി ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക വൺ ലോക്കിലാണ് ഇപ്പോൾ എനിക്കത് ആ കാര്യം അന്വേഷിക്കാനില്ല. പിന്നെയും പിന്നെയും ബാച്ച പറയുന്ന എത്രയോ കള്ളത്തരങ്ങൾ ഞാൻ പിന്നെ എന്താ പറയുക ഒരുപാട് കള്ളത്തരം ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു വോയിസും കൂടെ കേൾപ്പിച്ചതരാ ഈ ബാച്ച പറഞ്ഞിട്ടുള്ള ഞാനുണ്ട് നീ ചെല്ലേ എൻ്റെ കൈക്ക് നീ ഇങ്ങോട്ടേക്ക് വരും, മനസ്സിലായില്ല, ഇല്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഓക്കെ, നിന്നെ ഒരു നീ ഒരു ചുക്കും എന്നെ ചെയ്യാൻ പോകുന്നില്ല. നിനക്ക് ഞാൻ ചോദിക്കട്ടാ, നിനക്ക് ഒരു ഡ്രസ്സ് വാങ്ങാനുള്ള കഴിവ് പോലും ഇല്ലല്ലോടാ, ഞാൻ തന്ന ഡ്രസ്സ് ഇട്ടിട്ടല്ലോടാ നീ പോയിനേ. അതാണ് അപ്പൊ അറിയുന്നു നിന്റെ എങ്ങനെ നീ ആണ് എങ്ങനെയെന്ന്, മനസ്സിലായില്ലേ? മനസ്സിലായ ഓൻ പറയുന്ന ഉദ്ദേശം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ്
സത്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശരീരവും എൻ്റെ ഇതും ഞാൻ നോക്കാറില്ല. കാരണം എനിക്ക് വലുത് എൻ്റെ ഫാമിലി, എൻ്റെ ഓൾ വൈഫും എൻ്റെ കുഞ്ഞാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം എൻ്റെ പോലെ ഞാൻ എൻ്റെ ഫാഷന് കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധിക്കാണ്ടായിപ്പോയി. അതിപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക്, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് എന്താ പറയുക, അറിയുന്നവർക്ക് അറിഞ്ഞു. ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ഞാൻ എൻ്റെ ശരീരവും എന്നെ ശ്രദ്ധിക്കാണ്ടായി. ഞാൻ അവരെ മാത്രം നല്ലോണം കെയർ ചെയ്ത് അവരെ നല്ല സന്തോഷത്തിൽ ജീവിക്കണം എന്ന് മാത്രം ആഗ്രഹിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഡ്രസ്സ് കാര്യങ്ങൾ ഞാൻ മേണിക്കലോ പിടിക്കലോ ഒന്നുമില്ല. അതിപ്പോൾ ഞാൻ ആരെങ്കിലും ചങ്ങായിമാർ എവിടെ നല്ല ഡ്രസ്സ് ഉണ്ടെന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ട് ഞാൻ ഇടുകയും ചെയ്യും, ഞാൻ ഇതാക്കുകയും ചെയ്യും. എനിക്കതിൽ ഒരു നാണക്കോടോ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം നമ്മൾ ഡ്രസ്സ് എനിക്ക് അത്യാവശ്യം ഇടാനുള്ള ഡ്രസ്സ്, ശരീരം മറക്കാനുള്ള ഡ്രസ്സ് എനിക്ക് ഉണ്ട്. അതിൻ്റെ അപ്പുറം ഞാൻ ശരീരം മറച്ചിട്ട് തന്നെയാണ് നടക്കുന്നുള്ളത്. അത് പിന്നെ പറയേണ്ടവനക്ക് ആവശ്യമില്ല. ദുബൈയിലെത്തി, ഞാൻ ദുബൈയിൽ ഉണ്ടാകുന്ന സമയത്താണ് എനിക്ക് ഇവനെ ഇതൊക്കെ വോയിസ് അയക്കുന്നത്. വേറെ ഒന്നും കഴിച്ചാൽ മനസ്സിലായി. ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറയുമ്പോഴും യാതൊരു ഇതുമില്ലാത്ത രീതിയിൽ എന്താ പറയുക, എന്ത് പാവം പോലെ ഇരിക്കുന്നുള്ളത്, എന്ത് ഇതിലാണ് നിൽക്കുന്നുള്ളത്, ഓൻ്റെ മനസ്സിലുള്ള കള്ളത്തരങ്ങൾ അറിയില്ല. ഒരു ചങ്ങായിമാരായിട്ട് ഒന്നിച്ച് കൂട്ടുന്നവരോട് പ്രത്യേകം ഞാൻ പറയാം, അവനച്ചിരുന്നു പെങ്ങന്മാർ, നിങ്ങളുടെ കുടുംബത്തിൽ പെണ്ണുങ്ങൾ പെങ്ങന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓനെ അടുപ്പിക്കാൻ പാടില്ല. കാരണം ചങ്ങായി നോക്കൂല, നിങ്ങളെ ഇതാക്കിയിട്ടാണെങ്കിൽ ഓന് അങ്ങനത്തെ സ്വഭാവം അല്ലേ, അങ്ങനത്തെ ഓൻ്റെ ഇത് ചങ്ങായിപ്പാടോ ഇതൊന്നുമല്ല. ഞാനും ഒരു വിശ്വസിച്ചിട്ട് കുടുങ്ങിപ്പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് അനുഭവം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു ചങ്ങായിപ്പാടിലോ എന്നിട്ട് കൂട്ടുന്നവർ പെങ്ങളെ സൂക്ഷിച്ചാൽ മതി, അത്രേ നമുക്ക് പറയാനുള്ളൂ. നീ ദുബൈ എത്തിയത് പറയാനുള്ളത്, നീ ദുബൈയിൽ എത്തിയത് നീ എന്റെ കൈക്ക് കിട്ടും. ഓക്കെ, നീ ഒന്ന് രണ്ടാളല്ല, നാല് അഞ്ചാൾ കാണുന്ന ആൾക്കെല്ലാം നിന്നെ അറിയൂ ഇനി മുതൽ എങ്ങനെ. അപ്പോൾ പറയുന്നതിന് സംഭവം മനസ്സിലായാ, അതായത് ദുബൈയിൽ എന്നെ ഞാൻ എത്തിയത് അൽഹംദുലില്ല, എന്നെ വെറുതെ വിടൂല എന്നുള്ളത്. അതിപ്പം ദുബൈയിൽ വന്നിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ ഓൻ്റെ പേരിൽ കോൺടാക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓൻ ഒരുപാട് കളവാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഏകദേശം തെളിവ് കാണിച്ചു കൊടുക്കുമ്പോൾ അവരൊക്കെ ഓന് പറയുന്നതിൽ മനസ്സിലായിട്ടുണ്ട്, ഓൻ ഞങ്ങളോട് ഓരോരാളോട് ഓരോരോ കള്ളത്തരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മെയിനോട് ഡയറക്റ്റ് ചോദിക്കാനോ വന്നതെന്ന് പറഞ്ഞിട്ട് ഓൻ്റെ കസിൻസും ചങ്ങായിമാരെല്ലാം വന്നിട്ട് സംസാരിച്ച് പോയതാണ് ഓൾറെഡി. അവരും ഒഴിവാക്കിയ കേസാണ്, കാരണം ഓൻ്റെ ഇത് മനസ്സിലായി, അവർക്ക് തന്നെ മനസ്സിലായി എന്താണുള്ളത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ ഇവൻ പറയുന്ന കാര്യങ്ങളിൽ ദുബൈയിൽ, ഞാൻ ദുബൈയിൽ ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തതാണ് കേട്ടോ, എന്നെ ഒരു സിമ്മിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഓനിക്കൊരു സിമ്മ് ആവശ്യത്തിനാണ് ഇങ്ങനെ എന്നെ പീഡിപ്പിക്കുന്നതെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനേ ഉള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഓൻ്റെ ഫോണ് കാര്യങ്ങൾ തിരിച്ച് കിട്ടി, ഓനൊരു സിമ്മിൻ്റെ പേരും പറഞ്ഞിട്ട് ഇതിൽ ഇടപെടുന്നതിന് കാരണം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനേ ഉള്ളൂ. സിമ്മ് ആര് വിചാരിച്ചാലും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം, പക്ഷേ ഈൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ ഓൻ കച്ചറ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇങ്ങോട്ട് കയറി വന്നതാണോ, അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് ഇതാക്കിയതൊന്നുമല്ല. പക്ഷേ ഓനൊരു തെറ്റും എത്രമാതിരി ഒരു നമ്മളെ കുടുംബം കലക്കിയിട്ടും അതാണോ ഞാൻ ഉള്ളത് പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ഇത്രത്തോളം ഒരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു നീറാനുള്ള കാരണവും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാനുള്ള കാരണം അവൻ തന്നെയാണ്. ഒരുപാട് ഞാൻ തളർന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാലും എനിക്ക് മനസ്സിലാവില്ല, എങ്ങനെ പറഞ്ഞ് തരണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത്ര ഞാൻ അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുവന്നിട്ടും ഇത്രയും സ്നേഹിച്ചിട്ടും കൊണ്ടുവന്നിട്ടും അതൊക്കെ നിങ്ങൾ പറയുന്നിപ്പം സംഭവം ഞാൻ ദ്രോഹിച്ചതാണ്. ഇതാക്കിയ പടച്ചോനറിയാമല്ലോ എന്താണെന്നുള്ളത്, പടച്ചോനറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഞാൻ ഒരു കാര്യങ്ങളും ഞാൻ മൈൻഡാക്കില്ല. ഞാൻ തെറ്റ് ചെയ്തില്ല, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് ഒരാളെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിപ്പോൾ എൻ്റെ കുഞ്ഞിനെ തരാണ്ടിരിക്കാനാണ് എൻ്റെ എന്നെ ഇങ്ങനെ കള്ള കേസിലും അത് ഇതെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളാരും ഞാൻ അങ്ങനെ കൊന്നു വന്നിട്ട് ദയവ് ചെയ്ത് അത് വിശ്വസിച്ച് നിൽക്കരുത്. കാരണം എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്തിട്ടില്ല. ദയവ് ചെയ്ത് നിങ്ങൾ അവർ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ ഞാൻ പറയുന്ന വെച്ചിട്ടുണ്ട് വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിൽ തന്നെ ഇവർ ഇറങ്ങി കളിക്കുകയാണ്. എന്നെ കിട്ടിയ ചാൻസാണ് എന്നെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവർ കിട്ടിയ ചാൻസിൽ ഇങ്ങനെ ജനങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. ഏകദേശം എന്താ പറയുക, എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്, എന്നെ മോശമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഫീൽഡിലുള്ള ടീമിന് തന്നെ സെയിം അവരോട് കോണ്ടാക്ട് ചെയ്ത് പറയുകയാണ്, എന്തെങ്കിലും പൈസ തരാം, പിന്നെ നിങ്ങൾ മോശം സംസാരിക്കുമോ, നിങ്ങൾ മോശം അവനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിരുന്നവരിൽ പറയുമോ എന്നുള്ള രീതിയിലൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിനാണ്? അപ്പോൾ നിങ്ങളെ സത്യം പറഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കാണ് ഇവർ. യാതൊരു വശാലും നിങ്ങൾ എന്താ പറയുക, അവരെ കള്ളത്തരത്തിൽ എന്നെ അവിശ്വസിക്കരുത്. കാരണം ഞാൻ എന്താ പറയുക, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ എങ്ങനെയാണ്, ക്യാരക്ടർ എങ്ങനെയാണ് എന്നെ നേരിട്ട് അറിയുന്നവർക്ക് മനസ്സിലാവും. ആ നേരിട്ട് അറിഞ്ഞാൽ കുറച്ച് ദിവസം എൻ്റെയൊക്കെ ഒരു ദിവസം നിങ്ങൾ നടന്ന എൻ്റെ ക്യാരക്ടർ എന്താണ് മനസ്സിലാവും. അല്ലാണ്ട് ഒരിക്കലും എനിക്കങ്ങനെ, ഞാൻ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ റിഫ അല്ലാണ്ട് എൻ്റെ ജീവിതത്തിൽ വേറൊരാളും ഇല്ല.
അയാളുടെ റിഫ ഞാനുമായിട്ടുള്ള ചാറ്റിങ് അതായത് വാട്സപ്പിലെ അവൾ നമ്മളധികം ഒന്നിച്ചുതന്നെ ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ ദുബൈയിൽ പോകുന്നതിൻ്റെ മുതൽ നമ്മൾ ഏകദേശം ചാറ്റ് ചെയ്ത മുതൽ ഇങ്ങക്ക് എൻ്റെ വരെ ഞാൻ ചാറ്റിങ് കേൾപ്പിച്ചതാണ്. അത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി നോക്കും ഞങ്ങൾ എങ്ങനത്തെ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ അഥവാ ഞാൻ അതിൽ നിന്ന് എന്തെങ്കിലും മോശമായിട്ടുള്ള ഡീലിറ്റ് ആക്കി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ റീകവർ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ നോക്കാം അതിൽ എന്തെങ്കിലും എക്സ്ട്രാ വരുന്നുണ്ടോ എന്നുള്ളത്. കാരണം ഞാനൊരു അങ്ങനത്തെ ഒരു ചെയ്തില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ റിഫാനോട് ചാറ്റ് ചെയ്തിട്ടുള്ള വോയിസ് കാര്യങ്ങളും ചാറ്റിങ് അടക്കം ഞാൻ കാണിച്ചാലും നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് ഇതുവരെ പോയിട്ടുള്ളത്. എന്താ പറയുക, ഇങ്ങനെ ആരെങ്കിലും ഇടക്കിടക്ക് ഇങ്ങനെ എന്താ പറയുക ഒരു വോയിസ് കയറി വന്നിട്ട് ഓളെ ഇതാക്കുമ്പോൾ മാത്രമേ എനിക്ക് ചൊടി വരത്തുള്ളൂ, അതിലുള്ള രീതിയിൽ നമ്മൾ സംസാരം ഉണ്ടായിട്ടുള്ളൂ, വാക്ക് തർക്കങ്ങളും ഉണ്ടായിട്ടുള്ളൂ. എന്താ പറയുക, വാക്ക് തർക്കങ്ങളെന്ന് പറയാൻ കഴിയില്ല, ഞാൻ റിഫാൻ്റെ ഉപ്പാനോടാണ് ഈ കാര്യങ്ങൾ പറയില്ല അവരോട്, കാരണം ഞാൻ വേറെ ആരോടും പറയില്ല. കാരണം എനിക്ക് വേറെ ആരോട് പറഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് എത്ര ഇതാക്കിയിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഇവരോടേ ഞാൻ പറയാറുള്ളൂ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും റിഫാൻ എവിടെയും മോശമാക്കിയിട്ട് പറയാൻ ഇതാക്കിയിട്ട് നിന്നില്ല. ഈ മോശമാക്കിയിട്ട് പറഞ്ഞതും ഈ സാഹചര്യത്തിൽ എത്തിച്ചിട്ടുള്ളതും റിഫാൻ്റെ ഫാമിലി തന്നെയാണ്. അത് നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുക നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് പറയും. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ സംസാരിക്കുന്നുണ്ട്. ഇത് ഇതന്നെ ഏകദേശം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല എന്താ പറയുക കാണാൻ തന്നെ ചില സമയം ഇതുണ്ടാവില്ലേ പണ്ടത്. എനിക്കൊരുപാട് മനസ്സിലായ ഒരു കാര്യം തന്നെയാണ്, നിങ്ങളിപ്പം ഒരുപാട് എന്നെ എന്താ പറയുക അത്രക്കും എന്നെ എന്താ പറയുക ഞാനങ്ങനെ ചെയ്തതെന്നുള്ള രീതിയിൽ ഒരു നമുക്ക് എന്താ പറയുക ഫോണിൽ എങ്ങനെയാണ് ഒരുപാട് വോയിസ് വന്നിട്ടുണ്ട്, ഓളെ കൊല്ലി എന്താ പറയുക സ്വന്തം വൈഫിനെ കൊന്നുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഇതന്നെയാണ് കേൾക്കുന്നുള്ളത്. അതാണ് ഒരു തെറ്റും ചെയ്യാണ്ട് പൊന്നുപോലെ നോക്കിയുള്ള ശിക്ഷയാണ് എനിക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളത്. പിന്നെ ഒരു കാര്യം, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക മുന്നേ പാവപ്പെട്ടൊരു പെണ്ണിനെ കെട്ടിയിട്ട് അവളെ റാണിയെ പോലെ വളർത്തണമെന്ന്. ആ രീതിയിൽ ഞാൻ അവളെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സംഭവം അവളെ കുടുംബത്തിൽ നിന്ന് ഒരു സംഭവം ഒരു ഉറപ്പം ഞാൻ മേടിക്കാണ്ട് അവളെ കെട്ടിയിട്ട് ഞാൻ ഇന്ന് ഈ നിലയിൽ അവളെ എത്തിച്ചതും ഇതാക്കിയതൊക്കെ ഞാൻ എൻ്റെ ഒറ്റ കഷ്ടപ്പാട് ഞാനും വിചാരിച്ചിട്ട് ഞാൻ അവളെ ആളുടെ രീതിയിൽ എത്തിച്ചതും നിങ്ങളിന്ന് സംസാരിക്കാൻ പ്ലാറ്റ്ഫോമിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ളതൊക്കെ അത് എത്തിച്ചതും ഞാൻ തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരാളിപ്പം മരിച്ചു പോയെങ്കിൽ ആരും നിങ്ങളെ എത്തി നോക്കില്ല, കണ്ണു നോക്കില്ല. പക്ഷേ റിഫാൻ്റെ ഉപ്പാക്കും ഉമ്മാക്ക് അറിയാത്ത പോയ ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. കാരണം ചാനലാറ് ചെയ്യുന്നുള്ള അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടുള്ള മാത്രമാണ്, അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർക്കത് മനസ്സിലാകുന്നില്ല. ഇവർ ഈ ആയിരിക്കുന്നത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ. പിന്നെ ചാരിറ്റി അവരെ നടത്തി കൊടുത്തും ഇതാക്കി കൊടുക്കും എന്നെല്ലാം പറഞ്ഞു ഒരുപാട് ചാരിറ്റീൻ്റെ റിജുവിൻ്റെ അക്കൗണ്ട് നമ്പർ വരെ കൊടുത്തിട്ട് ചാരിറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിപ്പം നോക്കുമ്പോൾ അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അവർ ഏകദേശം എന്താ പറയുക അക്കൗണ്ട് നമ്പറൊക്കെ കളഞ്ഞിട്ടുണ്ട്. അത് സ്പാനി ഒരു മംഗലാപുരം കർണാടക ജില്ലയിലുള്ളൊരു ചങ്ങൻ്റെ യൂട്യൂബ് ചാനലായിട്ട് കണ്ടതാണ്. അപ്പോൾ അതിപ്പോൾ കളഞ്ഞിട്ടുണ്ട്. എന്ത് നമുക്കൊന്ന് പിടുത്തം കിട്ടുന്നില്ല ഇവർ കളി എന്താണ് ഉദ്ദേശം എന്താണെന്നുള്ളത്. ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല വാങ്ങലിൽ നിൽക്കുന്നുമുണ്ട്. ഈ എന്താ പറയുക ഇത്രയും സ്നേഹിച്ച് തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ ഇപ്പം എനിക്ക് നിങ്ങളോട് ജനങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ട പെണ്ണിന് കെട്ടിയിട്ട് ഇതാക്കുമ്പോഴുള്ള എൻ്റെ ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് അവളെ റാണിയെ പോലെ വളർത്തി ഇതാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇപ്പോഴത്തെ ഒരുപാട് കപ്പിൾസ് വീഡിയോ ചെയ്യുന്നുണ്ട്, ഒരുപാട് കപ്പിൾസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ടുള്ളവരാണ് കുത്തിയിട്ട് ഇതാക്കല്. ഞാൻ കുറച്ച് എന്താ പറയുക ഓവർ സംസാരിക്കുന്നത് ഈ റിജുവും റിഫാനോട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം വരെ ഒരു അക്ഷരം ഉണ്ടാത്തവനാണ്. റിഫാനോടായാലും എന്നോടായാലും ഒരു അക്ഷരം ഉണ്ടാത്തവനാണ്. ഓനെ മാറ്റിയതേ ഞാൻ തന്നെയാണ്. ഭയങ്കര സൈലൻ്റാണ് അവരെ കുടുംബമൊക്കെ. അപ്പോൾ ആ ഞാൻ കുറച്ച് ഓവറായിട്ട് സംസാരിക്കും, അത് ഭയങ്കര ഇതിലാണ്. അപ്പോൾ എന്താ പറയുക ഒരു നമ്മളെ ഒരുപാട് ചരിത്രം പോലത്തെ ഒരു ഇത് കേട്ടിട്ടുണ്ട്. സൈലൻ്റായി നിൽക്കുന്നവരാണ് ഭയങ്കരത്തിൽ വിഷമുള്ള സംഭവങ്ങൾ. അതിന് കറക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ പൊന്നുപോലെ നോക്കിയത് മാത്രം നോക്കിയതൊന്നും ഒരിതില്ലാണ്ടായി. ഈ റിഫാനെ മോശമാക്കി എന്നുള്ളത് നിങ്ങൾ ഒറ്റൊരുത്തനാണ്. കാരണം എന്താ പറയുക എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇതാക്കിയതൊക്കെ നിങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് മീഡിയയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഞാൻ മനഃപൂർവ്വം ഞാനെന്തോ ചെയ്തുകൊണ്ടാണ് മീഡിയയിൽ വരാത്തതെന്നുള്ളത്. വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറയും റിഫാനെ മോശമാക്കി പറഞ്ഞതെന്ന്. എങ്ങനെ ചെയ്താലും ഞാൻ തന്നെയാണ് റോങ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നുള്ളത്. എന്ത് ചെയ്താലും ഞാൻ പിന്നെ നെഗറ്റീവ് എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്താലും അത് നിങ്ങൾ നെഗറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക ഞാൻ ഭയങ്കര ഇതായിപ്പോൾ. പിന്നെ എൻ്റെ ഫാമിലി ഒന്നാമത് എന്താ പറയുക ആരും സംസാരിക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടോ പറയാനിട്ടോ ഒന്നല്ല. കാരണം എൻ്റെ ഫാമിലി എല്ലാവരും ഇതിൻ്റെ നയപ്രകാരമുള്ള അന്വേഷിക്കേണ്ട എല്ലാവരും കൂടി ചേർന്ന് അന്വേഷിക്കുന്നു പിടിക്കുന്നു ഒക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബം അങ്ങനെ സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. പിന്നെ അവർ എന്താ പറയുക ഇങ്ങനെ നമ്മളിങ്ങനെ ഇതിൻ്റെ സത്യാവസ്ഥ നമ്മളും കൂടെ മോള് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയണം. അല്ലാണ്ട് നമ്മൾ മോളെ വെറുതെ നാണക്കെടുത്തിട്ട് മരിച്ചു പോയോ ഓഫീസിട്ട് സംസാരിച്ചിട്ട് മീഡിയ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയേണ്ട കാര്യങ്ങൾ നമുക്കറിയേണ്ട കാര്യം നമ്മൾ നേരിട്ട് അന്വേഷിക്കും പിടിക്കും സംസാരിക്കാൻ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നമുക്ക്
ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു ചെയ്യാനുള്ള ഒരു ഇത് പറ്റുകയും ചെയ്യില്ല. പിന്നെ എൻ്റെ മോനെ കിട്ടാണ്ടിരിക്കാനും തരാണ്ടിരിക്കാനാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കുന്നുള്ളത്. അത് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടാണ് പറയുന്നത്. ഞാനവിടെ ലൈവ് കിട്ടുമെന്നൊക്കെ പറയുന്നത് മരിച്ചന്ന്. ഞാൻ വളരെ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എവിടെ ലൈവ് കിട്ടിയിട്ടില്ല. പിന്നെ മരിച്ചു പോയിട്ടും അന്ന് മുതൽ ഒരുപാട് ആരോപണങ്ങൾ കളവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അതെല്ലാം ഫേക്ക് ന്യൂസ്. 99% ഏകദേശം വന്നിരിക്കുന്നത് എന്തൊക്കെയോ കള്ളത്തരങ്ങളാണ്. പിന്നെയും രണ്ട് സൈഡ് അറിഞ്ഞിട്ട് നല്ലോണം ചെയ്യുന്നവരൊക്കെ. അല്ലാണ്ട് ഇവർക്കെല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കിട്ടുന്നതെന്ന് ഒരു നാട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ എന്തായാലും റിഫാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം ദ്വാരിക്കാം. റമദാൻ മാസം എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. അല്ലാമീൻ എന്തായാലും എല്ലാവരും ദ്വാരിക്കാം. അവരിലേക്കെങ്കിലും എന്താ പറയുക എനിക്ക് ആടത്തേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷൻ വരെ അവർ ബ്ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഭയങ്കര വിഷമമുണ്ട്. കുഞ്ഞിനെ കാണാത്തതിലും എല്ലാത്തിലും എനിക്ക് ഭയങ്കര ആർത്ത് എന്താ പറയുക അവളെ കവറിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തതിൽ ഒരുപാട് നേറി ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കി ചെയ്യുന്നില്ല. എനിക്ക് ആരെങ്ങനെ പറഞ്ഞ് കൊടുക്കും മനസ്സിലാക്കിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. പക്ഷെ അവരെ വീഡിയോയിൽ സംസാരിക്കുന്ന പോലെയല്ല അവരെ ക്യാരക്ടർ. നിങ്ങൾ എന്താ പറയുക ഒന്നിച്ചു നിന്ന അനുഭവം മനസ്സിലാവുള്ളൂ. എനിക്കെങ്ങനെ പറഞ്ഞിരുന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മനസ്സോവാച അറിഞ്ഞിട്ട് ഒരു തെറ്റും ഞാൻ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആളുടെ ഒരു പേടി എനിക്കില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണങ്ങൾ അങ്ങനെ പലതും വരുന്നുണ്ട്. ഞാനത് നെവർ മൈൻഡ് ആക്കിയിട്ടേ വിടുന്നില്ല. കാരണം ഞാൻ തെറ്റിയിട്ടില്ല. അവരൊരു തെറ്റിദ്ധാരണയാണ്. ഒരു ദിവസം നിങ്ങളൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ച് നിൽക്കുന്നവനാണ് ഞാൻ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവളെ കൊല്ലാനോ പിടിക്കാനുള്ള രീതിയിലല്ല ഞാൻ ഇത്ര കാലം വളർത്തിയത്. എന്താ രണ്ട് ഒരു ഉറപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാച്ചാനെ എന്തോ ഒരു വീഡിയോ, കാരണം എൻ്റെ ഒരു വീഡിയോ കോളോ കാര്യങ്ങളാക്കിയതെല്ലാം ഉണ്ട്. ഈ എനിക്കറിയുന്നില്ല റിജു എന്ത് ധൈര്യത്തിലാണ് ഈ ബാച്ചാന് മുന്നിൽ പോയിട്ട് ബാച്ചാൻ്റെ മുന്നേ പോയിട്ട് എന്ത് ധൈര്യത്തിലാണ് നിന്നതെന്ന് എനിക്ക് ഒരു ഇതുമില്ല. കാരണം അവനക്ക് അറിയുന്ന കാര്യമാണ് ഇതൊക്കെ. ബാച്ച എത്രത്തോളം തെറ്റിയിട്ടുണ്ട് ബാച്ചാൻ്റെ ചാറ്റിങ് ഏകദേശം ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനത്തെ ഒരു തന്നെ മുന്നിൽ നിന്നിട്ട് സംസാരിക്കാൻ തന്നെ ഈ റിജുവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇത് ഞാൻ മനസ്സിലാക്കി. കാരണം സംഭവം പിന്നെ വിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലേ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒറ്റ ഒന്നാളുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെന്തിനോ ലക്ഷ്യം വെച്ച് കളിക്കുകയാണ്. ആ അല്ലാന്നുണ്ടെങ്കിൽ നിയമപ്രകാരം പോകേണ്ടവർ സോഷ്യൽ മീഡിയയിൽ എന്തുകൊണ്ട് സംസാരിക്കുന്നത്? പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ഓരോ എന്താ പറയുക കേസായിട്ട് ബന്ധപ്പെടാത്ത കാര്യം ആരാ സംസാരിച്ചത് നിങ്ങൾക്ക് ചില സമയം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാതർ പച്ചക്ക് എന്താ പറയുക ഒരുപാട് ആരോപണം കള്ളത്തരങ്ങൾ ഇങ്ങനെ പലതും പറയുന്നുണ്ട്. ഓൻ അല്ല കൊടുത്തോളും, അത് എനിക്ക് പറയാനുള്ളത്. പടച്ചവൻ ഓന് കല്യാണം കഴിയാത്ത വ്യക്തിയാണ്. കല്യാണം കഴിഞ്ഞ ഓനക്ക് ഇൻഷാല്ല പടച്ചവൻ ആ വിധി അവൻ അനുഭവിപ്പിക്കും. അതേപോലെ തന്നെ എന്നെ ഇല്ലാതെ തന്നെ നമ്മളെ ഒരു എന്താ പറയുക ഇപ്പോൾ ഒരുപാട് ശത്രുക്കൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഞാൻ ഒരു ഇതും അറിയാണ്ടാണ് ഇപ്പം മീഡിയയിലെല്ലാം ഇങ്ങനെ ശത്രുക്കൾ കൂടി വരുന്നത്. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് വേറെ ഒന്നും ഞാൻ എന്ത് പറഞ്ഞാലും ഏറ്റു പടിയുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ അതീശം ഉണ്ടാകുന്നത്. പിന്നെ സംസാരിക്കുന്നതിൽ എന്തൊക്കെ ഫോൾട്ട് കാര്യങ്ങൾ വേണ്ടതെന്ന് വെച്ചാണ് ഞാൻ ഉണ്ടാണ്ടിരിക്കുന്നത്. ബ്ലോഗിൽ തന്നെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ എന്നെ എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ റിഫാനി നിലയിൽ എത്തിച്ചും പിടിച്ചൊക്കെ ഞാനാണ്. അവൾ മുന്നേ ഒരു ബ്ലോഗറായിരുന്നു, ഒരിക്കലും അങ്ങനെയല്ല. അവൾ മുന്നേ ഒരു ബ്ലോഗറായിരുന്നു, അങ്ങനെ ഒരിക്കലും അല്ല. അത് മുന്നേ ആക്ടറായിരുന്നു അല്ല. അത് കണ്ടിട്ടും അല്ല ഞാൻ അവളെ പ്രണയിച്ചത്. ഞാൻ എന്താ പറയുക ഒരു സാധാരണ ഒരു ഡി പി പോലും ഇല്ലാത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് ഫസ്റ്റ് ഓൾ കോൺടാക്ട് ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് അല്ലാത്തൊരു കുട്ടിയായിരുന്നു. ഒരു ഫോട്ടോ വരെ തന്നെ എനിക്ക് റിജു അയച്ചു തന്നതിന് തന്നെ അവർ ഒരുപാട് പ്രശ്നമാക്കിയിട്ടുണ്ട്. അവൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായി. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും. എല്ലാവരും നല്ലോണം ദുആക്കാം. അത് എനിക്ക് പറയാനുള്ള അവർക്കും വേണ്ടിയിട്ട്. പിന്നെ എന്നിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത ഫേക്ക് ന്യൂസ് കേട്ടിട്ട് ഒരിക്കലും വിശ്വസിക്കരുത്. എന്താ പറയുക നമ്മൾ എന്തായാലും ഒരു ദിവസം തെളിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം വരെ നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം എന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അള്ളാണ് എന്നെ വ്യക്തിവിരാഗത്തിൽ കൊടുക്കുകയാണ്. വല്ല എൻ്റെ ഉമ്മാനെപ്പറ്റും ഇത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇല്ലാത്ത ഓരോ ആരോപണങ്ങളാണ് ഇങ്ങനെ വരുന്നത്. പ്രത്യേകിച്ച് പബ്ലിക്കാരുള്ള ഞാൻക്ക് താല്പര്യം, അതിന് ശേഷം താല്പര്യം ഇല്ലാത്തതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മോന് എന്തൊക്കെയോ കളവാണ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ എനിക്ക് താല്പര്യമില്ല അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ പോകാൻ. അങ്ങനെ വേറെ എന്തൊക്കെയോ എത്രയോ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതിൽ വന്നൂടെ. അതിൽ വന്നിട്ട് എന്നോട് സംസാരിക്കണം, നേരത്തെ സംസാരിക്കാമല്ലോ. അതേപോലെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലും സംസാരിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കുന്നത്, എനിക്ക് ആരോട് മുമ്പിൽ സംസാരിക്കുന്ന ഒരു പ്രശ്നമില്ല. എനിക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് എങ്ങനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ചെയ്തു, ഞാൻ എന്തിനും റെഡിയാണ്. എൻ്റെ ഈ സത്യാവസ്ഥ തെളിയിക്കാൻ ഞാൻ എന്തിനും റെഡിയാണ്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഏതൊരു ഇതിൽ പോയാലും ഞാനത് ഓക്കെയാണ്.
കാരണം നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്, അതൊക്കെ. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഒരു ചാനലിൽ ഒരു മറ്റേ നമ്മളെ ഇസ്മോട്ടിസം ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ എന്താ പറയുക, ഞാനാണ് കൊണ്ട് ഡോക്ടറെ കൊണ്ടുവന്ന് ചെയ്യിപ്പിച്ചതെന്ന് പറയുന്നത് ഒരിക്കലല്ല. ആ മീഡിയ ചാനൽ പറഞ്ഞു നിങ്ങൾക്ക് നമ്മളങ്ങനെ ചെയ്യാൻ നമ്മളെ ചിലവിൽ നമ്മളെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ സത്യാവസ്ഥ കളിക്കാൻ ഞാൻ എന്തിനും റെഡിയാണ്. അതേപോലെ നിങ്ങളോടും ഞാൻ പറയുകയാണ് എന്തിനും ഞാൻ റെഡിയാണ്. പക്ഷേ എന്നീ ശത്രുക്കളെ ചാനലിലോ ശത്രുക്കളയിലോ അതേപോലെ അവരിറക്കുന്ന സംഭവത്തിൽ ഞാൻ നിൽക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും, അവരയിൽ പോയി കഴിഞ്ഞാൽ ഏകദേശം തന്നെ എന്താ പറയുക ഇനിയും നെഗറ്റീവ് അടുപ്പിച്ചിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയുള്ളൂ. അങ്ങനത്തെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അങ്ങനത്തെ ഒരു ശത്രുക്കളെ പ്ലാറ്റ്ഫോമിൽ പോകാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുണ്ട്, ഇൻഷാല്ലാ ഏഷ്യാനെറ്റ് അങ്ങനത്തെ വലിയ വലിയ ഒരുപാട് ചാനലും ഉണ്ട്. അതേപോലെ തന്നെ ചെറിയ ചാനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള ഏതിലാണെങ്കിലും ഓക്കെ. പക്ഷേ സത്യം എന്താ പറയുക, ഇനിയിപ്പോൾ എന്താണ് അവർ ഒരുപാട് പൈസ എല്ലാം കിട്ടിയതുകൊണ്ട് പൈസ ഇറക്കിയിട്ട് തന്നെ കളക്കേസിൽ കൊടുക്കുന്ന പിടിക്കുന്നു, എനിക്കൊന്നും കഥ അറിയുന്നില്ല എന്താണല്ലോ എന്തെല്ലാമാണ് ഞാൻ കേൾക്കുന്നുള്ളത്. ഭയങ്കര ഷോക്കായി പോയി, കാരണം പിന്നെ ഇല്ലാത്തൊരു തെറ്റും ചെയ്യാത്ത ഒരുപാട് കേസുകൾ ഇങ്ങനെ കേൾക്കുന്ന കാണുമ്പോൾ ആകെ എന്താ പറയുക ഒരു ഇതുണ്ടല്ലോ ഞങ്ങളെക്കുറിച്ചിട്ട്. ഇപ്പം എനിക്ക് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളതിലും ഒരാളെങ്കിലും ഞാൻ ഒരു പരിചയമില്ലാത്ത ഒരാൾ അവരെ കുറിച്ചിട്ട് അവരെ പേര് സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ കുറിച്ചിട്ട് ഓർ അങ്ങനെ ആക്കി എന്നെ ഇങ്ങനെ ആക്കി അവൻ എന്നെ ചീത്ത വിളിച്ചെന്നു പറയുമ്പോൾ നിങ്ങളത് ആ വീഡിയോ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവമില്ലേ, അതേ എനിക്കുള്ളൂ ആ ഒരു ഞെട്ടൽ. അല്ലാണ്ട് എനിക്കൊരു പേടിയുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പേടിയില്ല. എന്ത് വേടത്തണ്ട ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ ഈ കേസ് തെളിയിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇൻഷാല്ലാ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.